ഹായ് ഓൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആണ് എന്താണ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം എന്തായിരിക്കും മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളുടെ മെഷീനിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അത് ആ കമ്പ്യൂട്ടറിന് റെക്കഗ്നൈസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് നമ്മളെന്ത് പറയുക മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആർ കമാൻഡ്സ് ഓർ പ്രോഗ്രാംസ് റിട്ടൺ ഇൻ മെഷീൻ കോഡ് ഓഫ് എ മെഷീൻ ഓർ കമ്പ്യൂട്ടർ ദാറ്റ് ഇറ്റ് ക്യാൻ റെക്കഗ്നൈസ് ആൻഡ് എക്സിക്യൂട്ട് അതായത് നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസോ കമാൻഡ്സോ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിൽ സെറ്റ് റൈറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യുന്നതിനെ നമ്മളെന്ത് പറയുക മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ എഴുതില്ലേ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കമ്പൈൽ ചെയ്ത് ആദ്യം മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ പിന്നെ അതിനെ നമ്മൾ ബൈനറിയിലേക്കോ കൺവേർട്ട് ചെയ്യുക കാരണം സീറോസ് വൺസാക്കി മാത്രമല്ല നമ്മൾ സിസ്റ്റത്തിനകത്ത് അതായത് വോൾട്ടേജ് ഹൈ ലോ എന്നുള്ള രീതി മാത്രമേ സിസ്റ്റത്തിന് ഏറ്റവും ബേസിക് ലെവൽ കഴിയുള്ളൂ എങ്കിൽ കൂടെ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിന് ആദ്യം മെഷീൻ ഇൻസ്ട്രക്ഷനാക്കി മാറ്റും മെഷീൻ ഇൻസ്ട്രക്ഷനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ ബൈനറിയിലേക്കാക്കി മാറ്റുക അങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷീൻ ഇൻസ്ട്രക്ഷൻസിനെയാണ് അതായത് നമ്മുടെ ഈ ലോ ലെവൽ ലാംഗ്വേജിനെയാണ് ഈ മെഷീൻ ഇൻസ്ട്രക്ഷൻ കൺസിസ്റ്റ് ഓഫ് സെവറൽ ബൈറ്റ്സ് ഇൻ മെമ്മറി ദാറ്റ് ടെൽസ് ദ പ്രോസസർ ടു പെർഫോം ഓൺ മെഷീൻ ഓപ്പറേഷൻ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ബൈറ്റ്സുകളാണ് അത് മെമ്മറിക്കകത്തുണ്ടായിരിക്കും അതാണ് നമ്മളുടെ പ്രോസസ്സറിനോട് ഒരു മെഷീൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് മൈക്രോ ഓപ്പറേഷൻസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ സി പി യുക്കകത്ത് നടക്കുന്നുണ്ട് ദ പ്രോസസർ ലുക്ക് അറ്റ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഇൻ മെയിൻ മെമ്മറി വൺ ആഫ്റ്റർ അനദർ ആൻഡ് പെർഫോം വൺ മെഷീൻ ഓപ്പറേഷൻ ഫോർ ഈച്ച് മെഷീൻ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സർ എന്ത് ചെയ്യും എപ്പോഴും അതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എപ്പോഴും മെയിൻ മെമ്മറി പോയി ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ആരെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ വൺ ആഫ്റ്റർ അനദറായിട്ട് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ അതായത് രജിസ്റ്റർ നമുക്കറിയാം മെമ്മറി ഹയറാർക്കി നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഫോർത്ത് മൊഡ്യൂളിൽ അതിനകത്തുണ്ട് മെയിൻ മെമ്മറി ഉണ്ട് സെക്കൻഡറി ഡിവൈസുകളുണ്ട് പിന്നെ മെയിൻ മെമ്മറിയും കഴിഞ്ഞിട്ട് മെയിൻ മെമ്മറിൻ്റെ സി പി യുൻ്റെ ഇടയിൽ നമ്മൾ സ്പീഡിന് വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടാൻ വേണ്ടി ഒരു ക്യാഷെ മെമ്മറി കൊണ്ടുവരും പിന്നെ അതും പോരാത്തിന് സി പി യുക്ക് അകത്തുന്ന സ്റ്റോറേജ് സ്പേസുകളായിട്ട് രജിസ്റ്റേഴ്സ് കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് ഓപ്പറേഷൻസ് നടത്തുന്നത് നമുക്കറിയാം നിങ്ങൾ ഡിഗ്രി ലെവലിലും പഠിച്ചിട്ടുണ്ടോ സോ എനിവേ നമ്മളിപ്പോൾ പറയുമ്പോൾ ബേസിക് ലെവൽ ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ എന്താണ് മെമ്മറിന്ന് അത് മോണിറ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്പറേഷൻസ് ഇങ്ങനെ എടുക്കും പിന്നെ നമ്മളതിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്ത് പറയുക അത് നമ്മൾ ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ് ഇവിടെ പറയുന്നുണ്ട് ഇനി ഇവ എന്നോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മെമ്മറി പോയിട്ട് അതൊക്കെ ആക്സസ് ചെയ്യും പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യും അത്രേ പറയാനുള്ളൂ ദ കളക്ഷൻ ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഇൻ മെയിൻ മെമ്മറി ഈസ് കോൾഡ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ഇങ്ങനെയുള്ള ഒരുപാട് മെഷീൻ ഇൻസ്ട്രക്ഷൻ്റെ കളക്ഷനെ നമ്മൾ എന്ത് പറയും ഒരു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയും മെഷീൻ കോഡ് ഓർ മെഷീൻ ലാംഗ്വേജ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ഡയറക്ട്ലി ബൈ എ കമ്പ്യൂട്ടർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് മെഷീൻ കോഡ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ പ്രോഗ്രാം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈച്ച് ഇൻസ്ട്രക്ഷൻ പെർഫോം എ വെരി സ്പെസിഫിക് ടാസ്ക് സച്ച് ആസ് ലോഡ് ജമ്പ് ഓർ ആൻ ആലിയോ ഓപ്പറേഷൻ ഓൺ ദ യൂണിറ്റ് ഡാറ്റ ഇൻ എ സി പി യു രജിസ്റ്റർ ഓർ മെമ്മറി സി പി യുവിൻ്റെ രജിസ്റ്ററിനകത്തോ മെമ്മറിക്കകത്തോ ഒരുപാട് ഓപ്പറേഷൻസ് ലോഡിംഗ് ഓപ്പറേഷൻ ജമ്പ് അൽത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ആര് നടത്തും ഇത്തരം മെഷീൻ ഇൻസ്ട്രക്ഷൻസ് നടത്തും എവറി പ്രോഗ്രാം ഡയറക്ട്ലി എക്സിക്യൂട്ടഡ് ബൈ ദ സി പി യു ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സീരീസ് ഓഫ് സച്ച് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ നമ്മൾ സി പി യുക്കകത്ത് നടക്കുന്ന ഓരോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരുപാട് ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് കൂടുമ്പോഴാണ് നമുക്കൊരു ബിഗ് ഓപ്പറേഷൻ നടക്കുന്നത് ദ ജനറൽ ഫോർമാറ്റ് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻ ഈസ് ലാബിൾ ന്യൂമോണിക് ഓപ്പറൻറ്റ് ഓപ്പറൻറ്റ് കമാൻഡ്സ് അതായത് നമുക്ക് ലാബിൽ ഓപ്ഷനായിട്ട് വേണം എന്തെങ്കിലും കൊടുക്കാം പിന്നെ ന്യൂമോണിക്ക് നമ്മൾ പറഞ്ഞ പോലെ മള്ള് ആഡ് ജമ്പ് എന്തെങ്കിലും ഓപ്പറേഷൻസ് ആവാം പിന്നെ രണ്ട് ഓപ്പറൻസും കൊടുക്കും കാരണം ഏത് രജിസ്റ്റർ ത്രൂ ഏത് രജിസ്റ്റർ വരെയാണ് കൊടുക്കുന്നത് എന്നതിനാണ് നമ്മൾ രണ്ട് ഓപ്പറൻസ് കൊടുക്കുന്നത് ചില കേസിൽ മൂന്നെണ്ണം കൊടുക്കാറുണ്ട് കേട്ടോ റിസൾട്ട് ഓപ്പറൻ്റ് എവിടെയാണോ അതായത് റിസൾട്ടായിട്ട് നമ്മൾ ആ റിസൾട്ടിനെ ഏത് രജിസ്റ്ററിലാണ് ചെയ്യുന്നതും കൂടെ ചെയ്യാറുണ്ട് ചില കേസിൽ ജനറലി ഇങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ സെമികോൾ ഇട്ടിട്ട് വേണമെങ്കിൽ കമൻസ് കൊടുക്കാം കമൻസ് നമുക്ക് അണ്ടർസ്റ്റുഡ് ആകാൻ വേണ്ടിയിട്ട് കമൻസ് കൊടുക്കാം ഇവിടെ അതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മൂവ് ആർ ഫൈവ് കോമ ആഷ് 25 ഈ ഒരു 25 എച്ചിനെ ഒരു എക്സാഡെസിമൽ ആയിട്ടുള്ള 25 നമ്മൾ ആർ ഫൈവ് എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കമൻ്റ് ആയിട്ട് ഇവിടെ ലോഡ് 25H to R5 എന്നാണ് കൊടുത്തിട്ടുള്ളത് ആക്ച്വലി എന്താ ചെയ്യുന്നത് ആർ 25H നമ്മൾ ആർ ഫൈവ് എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഡ് ചെയ്യാമെന്നും പറയാം ഓക്കെ ഇത് നമ്മളൊരു 8086 മൈക്രോ പ്രോസസറിലുള്ള ഒരു മെഷീൻ ഇൻസ്ട്രക്ഷനാണ് അപ്പോൾ മെഷീൻ ഇൻസ്ട്രക്ഷൻ എന്താണെന്നൊരു ബേസിക് ഐഡിയ ഒരു എക്സാമ്പിൾ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടിയില്ല എന്താണ് ജസ്റ്റ് എങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ആണ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് ഇനി നമുക്ക് ഒരുപാട് ടൈപ്പ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്നും മെല്ലെ മെല്ലെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ എഴുതണമെന്നില്ല നിങ്ങളുടെ ചോയ്സ് ആണ് കുറച്ച് എഴുതിയാൽ മതി പക്ഷേ എക്സാമിനൊക്കെ ഇനി വൺ വേർഡ് ചോദിക്കാനും നിങ്ങൾക്ക് എഴുതാൻ കഴിയണമെന്നേ ഉള്ളൂ കേട്ടോ
ഫസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തൊക്കെയാണ് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി? നമ്മളിപ്പോൾ പറഞ്ഞു മൂവ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു ഡാറ്റനെ നമ്മളൊരു രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ മൂവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. അതുപോലെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. മൂവ് ഉണ്ട്, ലോഡ് ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഫസ്റ്റ് എന്താണ് മൂവ്? മൂവ് ബൈറ്റ് ഓർ വേർഡ് ടു രജിസ്റ്റർ ഓർ മെമ്മറി. നമ്മളിതിപ്പോൾ കണ്ട എക്സാമ്പിൾ അതായിരുന്നു. നേരത്തെ പറഞ്ഞ 25 വെച്ചില്ലേ, അതാണ് മൂവ്. പിന്നെ ഇൻഔട്ട്, ഇൻപുട്ട് ബൈറ്റ് ഓർ വേർഡ് ഫ്രം പോർട്ട് ഓർ ഔട്ട്പുട്ട് വേർഡ് ടു പോർട്ട്. അതായത് നമ്മൾ ഇൻപുട്ട് ഡിവൈസിലേക്കും ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നിടത്തും ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കുന്നതിനും നമ്മളെന്ത് പറയും? ഇന്നും ഔട്ടും പറയും. പിന്നെ LEA പറയും, ലോഡ് എഫക്റ്റീവ് അഡ്രസ്. എഫക്റ്റീവ് അഡ്രസ്സ് ലോഡ് ചെയ്യാൻ, അതായത് അഡ്രസ്സുകൾ ഉണ്ടല്ലോ നമ്മുടെ മെമ്മറിക്കകത്ത്, ഓരോ ഡാറ്റയ്ക്കും അനുസരിച്ചുള്ള അഡ്രസ്സ് നമ്മളെ മെമ്മറി ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും. അതിനെ ലോഡ് ചെയ്യാൻ വേണമെങ്കിൽ, അതായത് ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഇവർക്ക് നമ്മൾ യൂസ് ചെയ്യുക, ഈ ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ യൂസ് ചെയ്യുക. പിന്നെ LDS ഉണ്ട്, LES ഉണ്ട്, ലോഡ് പോയിൻറ്റ് യൂസിങ് ഡാറ്റ സെഗ്മെൻറ്റ് എക്സ്ട്രാ സെഗ്മെൻറ്റ്, അതൊക്കെ ലോഡ് ചെയ്യുക. ഡാറ്റ സെഗ്മെൻറ്റും പോയിൻറ്റ് സെഗ്മെൻറ്റൊക്കെ ലോഡ് ചെയ്യുക. പിന്നെ പുഷ് ഉണ്ട്, പോപ്പ് ഉണ്ട്, പുഷ് വേർഡ് ഇൻ ടു സ്റ്റാക്ക്, പോപ്പ് വേർഡ് ഓഫ് സ്റ്റാക്ക്. അതായത് സ്റ്റാക്ക് ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ഓപ്പറേഷൻസ്, ഇത്തരം ഡാറ്റ ട്രാൻസ്ഫർ ന്യൂമോണിക്സ് യൂസ് ചെയ്യാം. പിന്നെ XCHG എന്ന എക്സ്ചേഞ്ച് ബൈറ്റ് ഓർ വേർഡ്, XCLAT ട്രാൻസ്ലേറ്റ് ബൈറ്റ് യൂസ് ചെയ്യും, ലുക്ക് അപ്പ് ടേബിൾ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാൻ നോട്ടിൽ, അതല്ല ഇനി കുറച്ച് നാലിനൊരു എക്സാമ്പിളായിട്ട് എഴുതിയാൽ മതി, അതും മതി. നിങ്ങളുടെ ചോയ്സിനെ വീണ്ടും പറയണം. അപ്പോൾ എക്സാമിന് എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ആഡ്, സബ്സ്ട്രാക്ട്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, കൺവേർട്ട് ബൈറ്റ് ഓർ വേർഡ് ആൻഡ് കമ്പയർ. ഒരുപാട് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഉണ്ട്. ഇതും നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നാലിനൊക്കെ എഴുതിയാൽ മതി. വേണമെങ്കിൽ ആഡ്, സബ് ആഡ്, സബ്സ്ട്രാക്ട് ബൈറ്റ് ഓർ വേർഡ്, പിന്നെ ADC, SBB, ആഡ്, സബ്സ്ട്രാക്ട് ബൈറ്റ് ഓർ വേർഡ് ആൻഡ് ക്യാരി ഓർ ബോറോ. പിന്നെന്താണ്, ക്യാരി വെച്ച് ആഡ് ചെയ്യുക, അതേ ബോറോ വെച്ച് സബ്സ്ട്രാക്ട് ചെയ്യാം. പിന്നെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ബൈറ്റ് ഓർ വേർഡ്, പിന്നെ നെഗേറ്റ് ബൈറ്റ് ഓർ വേർഡ്, ചൂസ് കോംപ്ലിമെൻറ്റ്, പിന്നെ കമ്പയർ ബൈറ്റ് ഓർ ടു ബൈറ്റ് ഓർ വേർഡ്, സബ്സ്ട്രാക്ട് വിത്തൗട്ട് സ്റ്റോറിങ്, അതായത് കമ്പയർ ചെയ്യാം. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പിന്നെന്താണ്, ഇൻറ്റീജർ മൾട്ടിപ്ലൈ, ഡിവൈഡ് ബൈറ്റ്. പിന്നെന്താണ്, കൺവേർട്ട് ബൈറ്റ് ടു വേർഡ്, വേർഡ് ടു ഡബിൾ വേർഡ്, അങ്ങനെ പല കൺവേർഷനും പോസിബിളാണ്. പിന്നെ ആസ്കി അഡ്ജസ്റ്റൻ ഫോർ ആഡ്, സബ് മൾ, ഡിവൈഡ്, പിന്നെ ഡെസിമൽ അഡ്ജസ്റ്റൻ ഫോർ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, BCT നമ്പേഴ്സ്. അങ്ങനെ ഒരുപാട് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസും നമ്മളുടെ മെഷീൻ ഇൻസ്ട്രക്ഷൻസിൽ അവൈലബിളാണ്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, നെക്സ്റ്റ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, എക്സ്ക്ലൂസീവ് ഓർ ഉണ്ട്, ഷിഫ്റ്റ് റൊട്ടേറ്റ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. നോട്ട് എന്താണ്? ലോജിക്കൽ നോട്ട് ഓഫ് ബൈറ്റ് ഓർ വേർഡ്, വൺസ് കോംപ്ലിമെൻറ്റ്. പിന്നെ ലോജിക്കൽ ആൻഡ് ഓഫ് ബൈറ്റ് ഓർ വേർഡ്, പിന്നെ ലോജിക്കൽ ഓർ ഓഫ് ബൈറ്റ് ഓർ വേർഡ്, പിന്നെ ലോജിക്കൽ എക്സ്ക്ലൂസീവ് ഓർ ഓഫ് ബൈറ്റ് ഓർ വേർഡ്, പിന്നെ ടെസ്റ്റ് ബൈറ്റ് ഓർ വേർഡ്, പിന്നെ ലോജിക്കൽ ഷിഫ്റ്റ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ, ഷിഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ബൈറ്റ്, പിന്നെ അരിത്മാറ്റിക് ഷിഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ബൈറ്റ് ഓർ വേർഡ്, പിന്നെ റൊട്ടേറ്റ് ലെഫ്റ്റ് റൈറ്റ് ബൈറ്റ്, പിന്നെന്താണ് റൊട്ടേറ്റ് ലെഫ്റ്റ്. അങ്ങനെ ഒരുപാട് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസും അവൈലബിൾ ആണ്. അതായത് നോട്ട്, ആൻഡ്, ഓർ, എക്സോർ, ടെസ്റ്റ്, പിന്നെ SHL, SHR ഒക്കെ പറഞ്ഞ ഒരുപാട്. ഓക്കെ, ഇത്രയും ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസും പോസിബിൾ ആണ്. നെക്സ്റ്റ്, സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മൾ ഓരോ ടൈപ്പ് ഇൻസ്ട്രക്ഷനും ജസ്റ്റ് ഒന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നോട്ട് ചെയ്തു ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഇതൊക്കെയാണ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ. പിന്നെ എക്സാമിന് ചോദിച്ചാലും ഏതൊക്കെയാണ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് എഴുതാനും കഴിയണം. പിന്നെ ലോഡ്, സ്റ്റോർ, മൂവ്, കമ്പയർ, സ്കാൻ ഓഫ് ഫോർ ബൈറ്റ് ഓർ വേർഡ്, അതാണ് സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് മൂവ് ആണ്, മൂവ് ബൈറ്റ് ഓർ വേർഡ് സ്ട്രിംഗ്. പിന്നെ മൂവ് SB, മൂവ് SW, മൂവ് ബൈറ്റ് വേർഡ് സ്ട്രിംഗ്. പിന്നെന്താണ് CMPS, കമ്പയർ ബൈറ്റ് ഓർ വേർഡ് സ്ട്രിംഗ്. പിന്നെ SCS, കാൻ ബൈറ്റ് ഓർ വേർഡ് സ്ട്രിംഗ്. കമ്പയർ AX, LOD, STOS, ലോഡ്, സ്റ്റോർ, ബൈറ്റ് ഓർ വേർഡ് സ്ട്രിംഗ് ടു AI. അതായത് സ്ട്രിംഗ് മാനിപ്പുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ന്യൂമോണിക്സ് ആണ് ഈ കണ്ടതൊക്കെ, മൂവ്, ലോഡ്, സ്റ്റോർ, കമ്പയർ, സ്കാൻ എന്നൊക്കെ പറയുന്നത്. ഇത് SKS എന്ന സ്കാൻ ആട്ടോ, ഇവിടെ എസ് ഉണ്ടാവുമേ, എസ് ഇട്ടുകൊണ്ട് കേട്ടോ. നെക്സ്റ്റ് കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, കണ്ടീഷണൽ, അൺകണ്ടീഷണൽ, സബ് റൂട്ടീൻ ആൻഡ് റിട്ടേൺ ഫ്രം സബ് റൂട്ടീൻ. കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് എന്ത് ഫംഗ്ഷനിങ്ങും അല്ലെങ്കിൽ റൂട്ടീനും നമ്മൾ കോൾ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ അതിനൊരു കൺട്രോൾ ട്രാൻസ്ഫറിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് ജമ്പ്, മൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കണ്ടീഷനിലൊക്കെ പല ജമ്പിങ് ഇൻസ്ട്രക്ഷൻസൊക്കെ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് അൺകണ്ടീഷണൽ ജമ്പാണ്. ഇറ്റ് ഇൻക്ലൂഡ് ലൂപ്പ് ട്രാൻസ്ഫർ ആൻഡ് സബ് റൂട്ടീൻ ആൻഡ് ഇൻറ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. ദെൻ JNZ, ജമ്പ് ടിൽ ദ കൗണ്ടർ വാല്യൂ അഡ്രസ്സസ് ടു 0. അതായത് കൗണ്ടർ അഡ്രസ്സ് 0 ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യുക. ഇറ്റ് റൺസ് ദ ലൂപ്പ് ടിൽ ദ വാല്യൂ സ്റ്റോർഡ് ഇൻ CX ബിക്കം 0. അതിനകത്തുള്ള വാല്യൂ 0 ആകുന്നവരെ നമ്മൾ ഈ ജമ്പിങ് കണ്ടിന്യൂ ചെയ്യും. അതാണ് കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റുള്ള എന്താണ്, ലാസ്റ്റല്ലേ 7 ഒന്നുകൂടെ ഉണ്ട്. ഓക്കെ, പിന്നെയുള്ള ലൂപ്പ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതാണ് ലൂപ്പ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ കുറേ പറയുന്നുണ്ട്. ഒന്ന്, ലൂപ്പ് അൺകണ്ടീഷണൽ ഉണ്ട്, കൗണ്ട് ഇൻ CX,
ഷോർട്ട് ജംപ് ടു ടാർഗറ്റ് അഡ്രസ്, പിന്നെ ലൂപ്പ് സെഡ് ഉണ്ട്. ലൂപ്പ് ഇഫ് ഈക്വൽ ടു സീറോ കൗണ്ട് സി എക്സ് ഷോർട്ട് ജംപ് ടു ടാർഗറ്റ് അഡ്രസ്. ദെൻ ലൂപ്പ് എൻ ഇൻ്റെ ലൂപ്പ് ഇഫ് നോട്ട് ഈക്വൽ കൗണ്ട് ഇൻ സി എക്സ് ഷോർട്ട് ജംപ് ടു ടാർഗറ്റ് അഡ്രസ്. അതായത് നോട്ട് ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഈക്വൽ ആണെങ്കിൽ ജമ്പ്. അതായത് ഓരോ ഈ ലെറ്റേഴ്സിനുള്ള മാറ്റം കൊണ്ട് തന്നെ എന്തായി ഇൻസ്ട്രക്ഷൻ തന്നെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി, എന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ അത് പോയി. പിന്നെ നമ്മൾ ഈ ഓട്ടോ കറക്റ്റിലൊക്കെ പോയി ചെയ്താൽ ഭയങ്കര പണി കിട്ടും. കാരണം ഇ എന്ന് വന്നാൽ നോട്ട് ഈക്വൽ ടു ആയി, ഇ എന്നായാൽ ഈക്വൽ ടു ആയി. പിന്നെ ജെ സി എക്സ് സെഡ് ഉണ്ട്, ജമ്പ് ഇഫ് സി എക്സ് ഈക്വൽ ടു സീറോ, യൂസർ സ്കിപ്പ് കോഡ് ഇൻ ലൂപ്പ്, സബ് റൂട്ടീൻ ആൻഡ് ഇൻ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ്, കോൾ റിട്ടേൺ ഫ്രം പ്രൊസീജിയർ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കറൻറ്റ് സെഗ്മെൻറ്റ്, ഇന്നെ ഇൻ ടു സോഫ്റ്റ്വെയർ ഇൻ്ററപ്റ്റ്, ഇൻ്ററപ്റ്റ് ടു ഇഫ് ഓവർ ഫ്ലോ, ഇ ആർ ഇ ടി ആണ് റിട്ടേൺ ഫ്രം ഇൻ്ററപ്റ്റ്. അതായത് ഇൻ്ററപ്റ്റ് വരുമ്പോൾ എങ്ങനെയൊക്കെ, ഓവർ ഫ്ലോ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫ്രം ഇൻ്ററപ്റ്റ് ആണെങ്കിൽ എങ്ങനെ റിട്ടേൺ ചെയ്യണം എന്നൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസും ലൂപ്പ് കൺട്രോൾ ഇൻസ്ട്രക്ഷനകത്ത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്രോസസ്സർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഏതൊക്കെയാണ്, ഫ്ലാഗ് മാനിപ്പുലേഷൻ ഉണ്ട്, എസ് ടി സി, സി എൽ സി, സി എം സി, സെറ്റ് ക്ലിയർ, കോംപ്ലിമെൻറ്റ് ക്യാരി ഫ്ലാഗ്, പിന്നെ എസ് ടി ഡി, സി എൽ ഡി, സെറ്റ് ക്ലിയർ, ഡയറക്ഷൻ ഫ്ലാഗ്, എസ് ടി ഐ, സി എൽ ഐ, സെറ്റ് ക്ലിയർ, ഇൻ്ററപ്റ്റ് എനാബിൾ ഫ്ലാഗ്, ഇത്രയും കണ്ട ഫ്ലാഗുകളുണ്ട്. പിന്നെ പുഷഫ്, പോപ്പ് ഓഫ്, പുഷ് ഫ്ലാഗ് ഓൺ ടു സ്റ്റാക്ക്, പോപ്പ് ഫ്ലാഗ് ഓഫ് സ്റ്റാക്ക്. ഓക്കെ, ഇത്രയും ഓപ്പറേഷൻസ് ആണ് പ്രോസസ്സർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിലുള്ള. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെഷീൻ ഇൻസ്ട്രക്ഷനകത്ത് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഓരോന്നും ഡീറ്റെയിൽ പറയാനൊന്നുമില്ല. ഓരോ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ എന്താ അറിയാലോ, ആഡ് എന്താണ്, ഇൻക്രിമെൻ്റ് എന്താണെന്നൊക്കെ അറിയാലോ. അതേപോലെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഓരോ ടൈപ്സ് ഏതൊക്കെ ഉണ്ടെന്ന് പഠിക്കുക. ഓരോന്നിനും ഒരു നാല് എക്സാമ്പിളെങ്കിലും മിനിമം പഠിക്കുക കേട്ടോ. ഇത്രയാണ് മെഷീൻ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് ഞാൻ കളക്ട് ചെയ്തിരുന്നു, ഞാൻ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് നമ്മുടെ സിലബസിനകത്ത് എനിക്ക് തോന്നുന്നു ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറും ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറും പറയുന്നില്ല. അത് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിരുന്നു എന്നാണ്, ജി ഐയിലൊക്കെ ജനറൽ ഇൻഫോർമാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് എനിക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പോലെ തോന്നി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. കാരണം ഇനി അഥവാ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ, കാരണം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു അത്, പക്ഷേ യൂണിവേഴ്സിറ്റിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം തോന്നുന്നു. ടീച്ചേഴ്സ് അങ്ങനെ ഇട്ട ക്വസ്റ്റ്യൻസാണ്, പക്ഷേ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ പേപ്പറാണ്. എനിവേ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ എടുത്തരാം കേട്ടോ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറും പിന്നെ അതേപോലെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറും. അത് വേണമെങ്കിൽ എടുക്കാം. എനിവേ ഞാൻ നോക്കട്ട്, അത് സിലബസിൽ ഞാൻ കണ്ടില്ല. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഏതായാലും ഇല്ല, പക്ഷേ പിന്നത്തെ മൊഡ്യൂളൊന്നും അങ്ങനെ ഉണ്ടാകാൻ ചാൻസും ഇല്ലല്ലോ. ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ വരുമ്പോൾ അതിനങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഞാൻ കണ്ടു. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ എല്ലാവരും മെഷീൻ ഇൻസ്ട്രക്ഷൻ്റെ നോട്ട് എഴുതി എടുത്തോളൂ. പിന്നെ ഞാൻ പലപ്പോഴും നിങ്ങളോടും പറയാറുണ്ട്, എല്ലാ ക്ലാസ്സിനും പറയുന്ന കാര്യമാണ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് അയക്കുക. പിന്നെ അതേപോലെ എന്തെങ്കിലും സജഷൻസ് പറയുകയാണെങ്കിൽ അതും നമ്മളോട് പറയാം. എന്നാലേ നമ്മൾ അറിയുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയുകയാണെങ്കിലൊക്കെ മിസ്സേ എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.